വാർത്തകളിലേക്ക് എഫ് വിക്ഷേപണം വിജയം അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ആണ് പതിനാറാം തൗത്യത്തിൽ വി ബഹിരാകാശത്തെത്തിച്ചത് കാലാവസ്ഥ പഠനത്തിലും പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചനത്തിലും പുതിയ ഉപഗ്രഹം നൽകുന്ന വിവരങ്ങൾ നിർണായകമാകും മാറുന്ന കാലാവസ്ഥയെ അടുത്തറിയാൻ സമുദ്രത്തിലെയും കരയിലെയും മാറ്റങ്ങൾ നിരീക്ഷിച്ച് ചുഴലിക്കാറ്റടക്കം ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മുകളിൽ ഇനി ഇൻസെക്ട് റേഡിയസിന്റെ നിരീക്ഷണം ഉണ്ടാകും ഇന്ത്യൻ മെട്രോളജികൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സൈക്ലോൺ ജനസിസ് അതുപോലെ മഴ അതുപോലെ ജലങ്ങള് അറ്റ്മോസ്ഫിയറിന്റെ തരത്തിലുള്ള കാര്യങ്ങൾ എറോസോൾസ് സ്നോ കവർ മുതലായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ഡാറ്റ നമ്മുടെ വെതർ ഫോർകാസ്റ്റിന് വേണ്ടി സപ്ലൈ ചെയ്യാം ജി എസ് എൽ വിത് വിജയ ിൽഡ്രൻ ദിൽ നാസ സംയുക്ത ദൗത്യം അടക്കം വലിയ ദൗത്യങ്ങളാണ് ഇനി ജി എസ് എൽ വിക്ക് മുന്നിലുള്ളത് ഐ എസ് ആർഒയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം വിക്ഷേപണമായിരുന്നു ഇത് ഗഗന്യാൻ നൈസാർ ദൗത്യങ്ങളുമായി ഉടൻ തിരിച്ചെത്തും ഇൻസെറ്റ് ത്രീ പ്രവർത്തനം തൃപ്തികരമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡിയുടെ പകരക്കാരൻ കൂടിയാണ് കൂടുതൽ മെച്ചപ്പെട്ട ത്രീ ഡി എസ് മുൻഗാമിയെ നിലവിലെ ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പരീക്ഷണത്തിനായി ഉപയോഗിക്കുമെന്നാണ് ഐ എസ് ആർഒ പ്രഖ്യാപനം അതെന്തായിരിക്കുമെന്ന് വെളിപ്പെടുത്താൻ ചെയർമാൻ സോമനാഥ് തയ്യാറായില്ല ശ്രീഹരിക്കോട്ടിൽ നിന്ന് ക്യാമറമാൻ റിജു ഇന്നിരക്കൊപ്പം സയൻസ് ഡെസ്ക് ഏഷ്യനെറ്റ് ന്യൂസ്